നമസ്കാരം. ഈ പുതുവർഷത്തിൽ നമ്മൾ വളരെ പ്രതീക്ഷയും ആകാംക്ഷയോടെയും മറ്റും നോക്കി ഇരുന്ന ഒരു കാര്യമാണ് കോവിഡ് അഗെൻസ്റ്റായിട്ട് അല്ലെ കോവിഡിൻ്റെ ഒരു പ്രതിരോധ വാക്സിൻ, ആ പ്രതിരോധ കുത്തിവയ്പ്പ്. അതിനെപ്പറ്റി നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ഈ പ്രതിരോധ കുത്തിവയ്പ്പിനെ പറ്റി കേന്ദ്ര സർക്കാർ പറയുമ്പോൾ അതിൻ്റെ എഫിക്കസിയോ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളോ ദോഷങ്ങളോ പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വാസ്തവം പറഞ്ഞാൽ ഇന്ന് മാധ്യമങ്ങളിലൂടെയാണ്. ഇതിന് ഒരു പൊളിറ്റിക്കൽ ഒരു ടേണും വന്നു. അപ്പോൾ നമ്മുടെ ഇന്നൊരു ചർച്ചാ വിഷയം ആക്ച്വലി ഒരു അതിൻ്റെ ഒരു സയൻറ്റിഫിക് ആസ്പെക്റ്റ് അല്ല. ആ സയൻറ്റിഫിക് ആസ്പെക്റ്റ് പറയാനുള്ള ഒരു ക്വാളിഫൈഡ് ഒരു വൈറോളജിസ്റ്റോ ഒന്നുമല്ല. അതുകൊണ്ട് ജനറലായിട്ട് ചില കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി ഇപ്പം ഇന്ന് രണ്ടാമത്തെ ഡ്രൈ റൺ നടക്കുന്നു. അതുപോലെ തന്നെ ഉടനെ തന്നെ ഏതാണ്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കകം ഭാരതം മുഴുവൻ ഈ പറയുന്ന കുത്തിവയ്പ്പുകൾ ഘട്ടം ഘട്ടമായി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതും വളരെ സൗജന്യമായി തന്നെ ഈ രണ്ട് ഡോസ് വാക്സിനേഷൻ നമുക്ക് ലഭിക്കും എന്നാണ് അറിയുന്നത്. അപ്പം ഇതിനകത്ത് ഒരുപാട് പൊളിറ്റിക്സ് നമ്മൾ കലർത്തിയിരിക്കുന്നു. നമുക്കിപ്പോൾ എല്ലാത്തിനും അറിയാം, നമ്മുടെ മുത്തലാഖ് മുതൽ ലേറ്റസ്റ്റായിട്ടുള്ള ഈ ജമ്മു കാശ്മീർ അതിൻ്റെ ആർട്ടിക്കിൾ 370 ആണെങ്കിലും CAA ആണെങ്കിലും എല്ലാം നമ്മൾ അതിനൊരു പൊളിറ്റിക്കൽ കളറോടുകൂടിയാണ് കാണുന്നത്. അതായിക്കൊള്ളട്ടെ, പക്ഷേ ഈ പറയുന്ന പ്രതിരോധ കുത്തിവയ്പ്പ് ഇന്ന് ലോകമെമ്പാടും വളരെ ഭീതിയോടുകൂടിയും മറ്റുമൊക്കെ നോക്കുന്ന ആ ഒരു പാൻഡമിക്കിനെ, ആ ഒരു മഹാമാരിയെ നമ്മളൊരു പൊളിറ്റിക്കൽ കണ്ണുകളോടുകൂടി കാണുന്നു എന്ന് പറയുന്നത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്, ഇത് സൗജന്യമായി കൊടുക്കുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടാണോ? ഒരു പക്ഷേ നമുക്ക് അറിയാം, ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് ഇതൊരു പ്രൈവറ്റ് ഹാൻഡ്സിലൂടെ പോവുകയാണെങ്കിൽ ഒരു വളരെ താഴ്ന്ന നിലയിലുള്ള ആളുകൾക്കെല്ലാം ഇത് ഒരുപക്ഷെ ഇത് അഫോർഡബിൾ ആയിരിക്കില്ല. അവർക്ക് ചിലപ്പോൾ ഇത് വാങ്ങി ഇങ്ങനൊരു കുത്തിവയ്പ്പ് നടത്താൻ ഉള്ളൊരു ഒരു സാധ്യത കുറവാണ് എന്നൊക്കെ കണ്ടിട്ടുണ്ടാവണം. കാരണം 1000 രൂപ വരെയൊക്കെ ഒരു പ്രൈവറ്റ് മാർക്കറ്റിൽ ഈ ഇതിൻ്റെ കോവിഡ് വാക്സിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ അറിഞ്ഞും ആലോചിച്ചും തന്നെയായിരിക്കണം എനിക്ക് തോന്നുന്നത്. ഒരു 10,000-50,000 കോടി രൂപയെങ്കിലും ഇതിനു വേണ്ടി ചിലവാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തയ്യാറായി. അത് നടത്തുന്നത് അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി, അഫ്കോഴ്സ് അതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് വഴിയായിരിക്കാം. അപ്പോൾ ഈ കാര്യത്തിലെങ്കിലും നമ്മൾ വിചാരിച്ചു ഒരു സെൻട്രൽ സ്റ്റേറ്റും മറ്റുമൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഭാഗ്യവശാൽ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തോട് നമുക്കൊരു പ്രയോറിറ്റി, കേരളത്തിലെ ഒരു വ്യാപനം കൂടുതലാണ് എന്നുള്ളത് കൊണ്ടും മറ്റും ഈ നമ്മുടെ വാക്സിൻ നമുക്കൊരു പ്രയോറിറ്റി തരണം, നമ്മുടെ സ്റ്റേറ്റിനൊരു പ്രയോറിറ്റി തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വളരെ അപ്രീഷ്യബിളാണ്, സ്വാഗതാർഹമാണ്. അപ്പം വളരെ റെസ്പോൺസിബിളായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ഞാൻ അതിനെ കാണുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, ഇത് ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സർവേ നടത്തിയിരുന്നു, ഒരു ഓൺലൈൻ സർവേ, ലോക്കൽ സർക്കിൾസ് എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോമിലൂടെ ഒരു സർവേ നടത്തിയിരുന്നു. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില ഫാക്ട്സ് ആണ് ഇത് ത്രോ അപ്പ് ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനകത്ത് പറയുന്നത്, ഏതാണ്ട് 69% ഭാരതീയർ ഈ വാക്സിൻ എടുക്കാൻ ഹെസിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ്. അവർക്കൊരു ഒരു പൂർണ്ണമായും സമ്മതമല്ല ഈ ഇതെടുക്കാൻ. അത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മളെല്ലാവരും എപ്പോഴും ഒരു വാക്സിൻ ഉണ്ടാകുമെന്നും ആ വാക്സിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എക്കോണമിക്ക് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാകുമെന്നും ട്രാവലും ടൂറിസവും മറ്റുമൊക്കെ വളരെ ഇമ്പാക്റ്റ്ഫുൾ ആകുമെന്നും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ 69% ഭാരതീയർ ഈ പറയുന്ന വാക്സിൻ ഹെസിറ്റൻസി കാണുന്നത്? അപ്പോൾ ഇതിനകത്ത് വളരെ ഇതിനകത്ത് പറയുന്നത്, ഇതിനകത്ത് നമ്മുടെ ഡ്രഗ്സ് കൺട്രോളർ ഫേസ് 1, ഫേസ് 2 ടെസ്റ്റുകൾ മറ്റുമൊക്കെ നടത്തി കഴിഞ്ഞിട്ടാണ് രണ്ട് ഭാരതത്തിൽ നിർമ്മിച്ച വാക്സിനുകൾക്ക് അംഗീകാരം നൽകിയത്.
അതിനകത്തെ ഒരു 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 രീതിയിലും ഉള്ള സേഫ്റ്റിക്ക് പ്രശ്നമുണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ആവണമല്ലോ ഈ ഡ്രഗ്സ് കൺട്രോളർ ഒരു ഒരു അതിനുള്ള അംഗീകാരം നൽകിയത്. പക്ഷേ എന്നാൽ പോലും ഒരുപാട് രീതിയിലുള്ള പൊളിറ്റിക്കലും സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ നിന്നും തന്നെ വളരെ വളരെയധികം ആളുകളെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് വരുന്നു. ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഒരു പഴയ ഒരു ചീഫ് മിനിസ്റ്റർ, അദ്ദേഹം പറയുകയുണ്ടായി ഇത് മോദിയുടെ വാക്സിനാണ്, ഇത് ഒരു കാരണവശാലും ഞാൻ എടുക്കില്ല. അതുപോലെ തന്നെ ഒരു ഒരു വലിയ പൊളിറ്റിക്കൽ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവ് പറയുന്നു ഇത് ഒരു കാരണവശാലും ഞങ്ങൾ ഇതെടുക്കില്ല. മാത്രമല്ല ഏറ്റവും എനിക്ക് ഒരു 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 സർപ്രൈസ്ഡ് ആയിട്ട് തോന്നിയത് നമ്മുടെ ഈ സ്റ്റേറ്റിലെ ചില പോലീസ് ഫോഴ്സിലെ ചില അസോസിയേഷൻസ് വരെ തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് അവർ ഈ ഫ്രണ്ട് ലൈൻ വർക്കേഴ്സ് എന്ന് പറയുന്നതിൻ്റെ പട്ടികയിൽ വരുന്നതാണ് നമ്മുടെ പോലീസ് ഫോഴ്സ്. അവർ പോലും ചില അസോസിയേഷനുകൾ തീരുമാനമെടുക്കുന്നു, അതായത് നമുക്ക് ഈ വാക്സിൻ ഞങ്ങൾ എടുക്കില്ല. അപ്പം പ്യുവർലി പൊളിറ്റിക്കലാണ് എന്ന രീതിയിൽ തന്നെ കാണുന്നത് ഒരു ഒരു ശരിയല്ല. അപ്പോൾ ഈ ഒരു ഇമ്പാക്റ്റാണ് ആളുകളുടെ മനസ്സിലൊരു സംശയം ജനിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ റീസൺ. അപ്പം ഒക്ടോബറിൽ പറയുന്നത് ഒരു 61% സിറ്റിസൺസ് ഒക്ടോബർ സർവേയിൽ പറയുന്നു അവർക്ക് ഒരു വാക്സിൻ ഹെസിറ്റൻസി ഉണ്ടെന്ന്. അത് നവംബറിലും ഡിസംബറിലും ഒക്കെ ഏതാണ്ട് 58-60-69% വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു റോൾ ഔട്ട് ചെയ്യാൻ എന്ത് ഈ അടുത്ത ദിവസങ്ങളിൽ എന്ന് വേണോ റോൾ ഔട്ട് ചെയ്യാൻ ഒക്കുന്ന ഒരു വാക്സിൻ ഡിസ്ട്രിബ്യൂഷൻ, ആ ഡിസ്ട്രിബ്യൂഷന് പലരും അതിനെ വളരെ നിശിതമായി അല്ലെങ്കിൽ ഒരു ഹെസിറ്റൻ്റ് ആയിട്ടാണ് നോക്കിക്കാണുന്നത്. നമുക്കറിയാം നമ്മുടെ പല സഹോദരന്മാരും പ്രവാസത്തിലൊക്കെ ഉള്ള സഹോദരന്മാരൊക്കെ ബഹ്റിനിലും UAEയിലും മറ്റുമൊക്കെ ചൈനയുടെ സൈനോവാക്സ് എന്നൊക്കെ പറയുന്ന വാക്സിനേഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഏതാണ്ട് 25 ലക്ഷം ആളുകൾ ഓൾറെഡി വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു. ഏതാണ്ട് 45 ലക്ഷത്തോളം ടോട്ടൽ ആളുകളുടെ വാക്സിനേഷൻ ഇന്ന് വരെ എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുമ്പ് വരെയുള്ള കണക്കനുസരിച്ച് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 80 ലക്ഷത്തോളം ആളുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മുടെ ആളുകൾക്ക് ഇടയിൽ ഒരു ഭീതി പരത്തുന്നത് എന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ഇതിന് പല റീസൺസ് ഉണ്ടാകും. അപ്പം ഇതിനകത്ത് പറഞ്ഞ് കുട്ടികളുടെ സ്കൂൾ തുറക്കുന്നു. അപ്പം നിങ്ങൾ മാതാപിതാക്കൾക്ക് ഈ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ഈ വാക്സിനേഷൻ എടുക്കുന്നതിനെ പറ്റി എന്താണ്? അതിനകത്ത് ഏതാണ്ട് 26% ആളുകൾ പറയുന്നത് ഫെബ്രുവരി ഒരു 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 ഏപ്രിൽ മെയ് വരെയൊക്കെ അവർ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ അവരുടെ കുട്ടികളെ ഒരുപക്ഷെ ഈ വാക്സിനേഷന് അവർ സമ്മതിക്കുള്ളൂ, അല്ലെങ്കിൽ അതിനാണ് അവരുടെ ഒരു തീരുമാനം എന്നൊക്കെയാണ് ഈ സർവേ റിപ്പോർട്ടിൽ. നിങ്ങൾക്ക് ഈ ലോക്കൽ സർക്കിൾസിലും മറ്റുമൊക്കെ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നിങ്ങളിത് വായിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള തീരുമാനങ്ങൾ വരുന്നത് അല്ലെങ്കിൽ ആ ആളുകളുടെ ഒരു ഭീതി ഉണ്ടാകുന്നത് എന്നുള്ളതിനെ പറ്റി നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് ഭാരതത്തിൽ 2 വാക്സിൻസാണ് ഇപ്പം ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഒന്ന്, ആദ്യത്തേത് ഒരു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ആസ്ട്രസെനക്ക എന്ന് പറയുന്നൊരു വിദേശ കമ്പനിയുമായി ചേർന്ന് കൊണ്ടൊരു കോവിഷീൽഡ് എന്ന് പറയുന്ന ഒരു വാക്സിൻ വികസിപ്പിക്കുകയുണ്ടായി. ഇത് വിദേശത്തുണ്ടാക്കുന്നതല്ല, ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ സാങ്കേതിക വിദ്യ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഇത് നമുക്ക് നിർമ്മിക്കുന്നത്. ഇതിൻ്റെയും എമർജൻസി ക്ലിയറൻസാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു ഫുൾ ഫ്ലജ്ഡ്, അതായത് 25,000-30,000 ഇന്ത്യക്കാർക്ക് ഇത് പരിശോധിച്ച് അല്ലെങ്കിൽ അതിനെ ക്ലിനിക്കൽ ട്രയൽ നടത്തി അതിനെ നിരീക്ഷിച്ച് അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടാണ് സാധാരണഗതിയിൽ ഇത് പറയുന്നത്. പക്ഷേ ഇതൊരു എമർജൻസി ഉണ്ട്, കാരണം രോഗവ്യാപനം അധികമായിട്ട് പോകുന്നു എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നതുകൊണ്ട് ഗവൺമെൻറ് ഇതിനൊരു എമർജൻസി അപ്രൂവൽ കൊടുത്തു. അതുപോലെ തന്നെ 2nd കൊടുത്തിരിക്കുന്നത് ഭാരത് ബയോടെക്. ഇത് 100% ഭാരതീയമാണ്, സ്വദേശിയാണ്. ഇത് ഡോക്ടർ കൃഷ്ണ എല്ല എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് വികസിപ്പിച്ചെടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയായ ഭാരത് ബയോടെക്കാണ് ഇതിൻ്റെ ഉൽപ്പാദകർ. ഇവർ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കൊക്കെ ഈ സ്വന്തമായിട്ടുണ്ടാക്കുന്ന സാധനങ്ങളെപ്പറ്റി വളരെ മോശമായ അഭിപ്രായം പറയുക എന്നുള്ളതൊരു എന്തോ വലിയൊരു ഒരു രീതിയിലുള്ള ഒരു കാരണമാണ്. ഇപ്പം എനിക്ക് ഏറ്റവും വിഷമമായിട്ട് തോന്നിയത് ഡോക്ടർ ഗഗൻദീപ് കാങ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, ഇതിൻ്റെ ഒരു എഫിക്കസിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും ഇല്ല എന്നും
എന്നാൽ അതുപോലെ തന്നെ ഇത് വളരെ ഇതിനെപ്പറ്റി സംശയമുണ്ടെന്നൊക്കെ പറയുകയുണ്ടായി. ഇവർ വളരെ പ്രഗത്ഭയായൊരു സയൻറ്റിസ്റ്റാണ്. ഇവർ റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യു കെയിലൊക്കെ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. വളരെ ശ്രേഷ്ഠമായ വാക്സിനേഷൻ പാരമ്പര്യമുള്ള ഒരു ലേഡി ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ആളുകളുടെ ഇടയിൽ ഒരു ഭീതി പകർത്തുക, ഒരു പരിഭ്രാന്തി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള രീതിയിലാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത്. അവർ ഭാരത സർക്കാരിൻ്റെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മേധാവിയായിരുന്നു. അവർ എനിക്ക് തോന്നുന്നു ജൂണിലോ മറ്റോ റിസൈൻ ചെയ്തു. മാത്രമല്ല ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ ഞാനൊന്ന് നോക്കുമ്പോൾ ഇവ ഈ പറയുന്ന ഡോക്ടർ കാങ് 150 സയൻറ്റിസ്റ്റുകൾ നരേന്ദ്രമോദിക്കെതിരായിട്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിൽ കൂടുതൽ ഉൾപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ കളർ ഉണ്ടാവാം എന്ന് തോന്നുന്നതിൻ്റെ കാരണം ഒരു മോദി സർക്കാരിന് എഗൻസ്റ്റായിട്ടുള്ളൊരു ഒരു ഒരു പൊളിറ്റീഷ്യൻസ് പറയുന്നത് പോലെ തന്നെയുള്ളൊരു ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഇതിനകത്ത് ഒരു ലോകം മുഴുവൻ, അതായത് ഈ ഭാരത് ബയോടെക്കിനെ ഒക്കെ ആളുകൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ബ്രസീൽ പോലുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യയിലോട്ട് വന്ന് അവരുമായി MOU സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇത് 100% ആയിട്ടുള്ള ഒരു കാര്യവും ലോകത്തില്ല. ഇതിന് ഈ പറയുന്ന നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഈ ഭാരത് ബയോടെക്കിന് ഡോക്ടർ കൃഷ്ണ എല്ലയുടെയൊക്കെ പ്രസ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിനെപ്പറ്റി വിവരിക്കുന്നുണ്ട്. എന്തുമാത്രം റിസർച്ച് വർക്കും പേപ്പേഴ്സും മറ്റുമൊക്കെ ഇറക്കിയിട്ടാണ് ഈ നമ്മുടെ കോവിഷീൽഡ് എന്ന് പറയുന്ന വാക്സിനേഷൻ ഭാരതത്തിൽ നിർമ്മിച്ചത്. ആ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സും നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വ്യാപനം തടയുക എന്നുള്ള ഇമ്മീഡിയറ്റ് ആക്ഷൻ. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായും ആളുകൾക്ക് വിശ്വാസമുണ്ടായി കഴിഞ്ഞു. ഇതുകൊണ്ടും ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസമുണ്ട്. രണ്ടാമത്തെന്ന് പറയുന്നത് ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എഫിക്കസിയാണ്. അതായത് ഇത് എത്രമാത്രം എഫിഷ്യൻ്റായിട്ട്, അപ്പോൾ ഈവൻ ഈ അസ്ട്രസനക്കയുടെയൊക്കെ പറയുന്ന കോവിഷീൽഡ്, കോവാക്സിൻ എന്ന് പറയുന്നതാണ് ഭാരത് ബയോടെക്കിൻ്റെ. കോവിഷീൽഡിൻ്റെ കാര്യത്തിൽ 70% മുതൽ 90% വരെ പല റിപ്പോർട്ടുകളും പറയുന്നുണ്ട്. അതുപോലുള്ളൊരു എഫിക്കസി എന്ന് പറയുന്നതിൻ്റെ ഏതാണ്ട് 25,000 പേരിൽ ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഒരു പ്രവർത്തനം സാധാരണ 2 ഡോസേജിലാണ് നടക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ഡോസേജ് കൊടുക്കുന്നതും കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 50% നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവുമെന്നും രണ്ടാമത്തെ ഡോസേജ് എടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു 90-95% എഫിക്കസി അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് 100% ആരും പറയുന്നില്ല. അപ്പോൾ ഡെഫിനറ്റായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഒരു ഒരു ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ഏറ്റവും വലിയ ഒരു വാക്സിനേഷൻ ഡ്രൈവാണ് ഭാരതം ഇനി കാണാൻ പോകുന്നത്. ഇത് ഒരു ലോജിസ്റ്റിക്കൽ ചാലഞ്ച് ഉണ്ട്. അതുമാത്രമല്ല, ഇപ്പം നമ്മളെപ്പോഴും പറയുന്നത് മോഡേണ അല്ലെങ്കിൽ ഫൈസറിൻ്റെയൊക്കെ പോലെ വിദേശത്ത് നിർമ്മിച്ചിട്ടുള്ള ചില വാക്സിൻസാണ് കൂടുതൽ എഫിഷ്യൻസി എഫിക്കസി കൂടുതലുള്ളതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് രണ്ടിനും -70 മുതൽ -20 വരെ ഡിഗ്രിയിലുള്ള ഒരു ഒരു റെഫ്രിജറേറ്റഡ് അല്ലെങ്കിൽ അതിൽ സൂക്ഷിക്കേണ്ട വാക്സിൻസാണ് ഇതെല്ലാം. അതേസമയം നമ്മളിവിടെ ഉണ്ടാക്കുന്ന വാക്സിൻസിന് 2 മുതൽ 8 ഡിഗ്രി തണുപ്പിൽ, തണുപ്പ് ഉണ്ടാക്കി വെച്ചാൽ ശീതീകരിച്ച ബോക്സസിൽ നമുക്ക് ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ വാക്സിന് നമ്മുടെ ഇവിടെ, പിന്നെ ഡെഫിനറ്റ്ലി അതിൻ്റെ വില കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭാരതത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ കോസ്റ്റ് ഫാക്ടേഴ്സ് ഉണ്ടാകും. അപ്പം ഭാരതം മുഴുവൻ എത്തിക്കാനുള്ള ലോജിസ്റ്റിക്സ് ഓൾറെഡി ഇൻ പ്ലേസ് ആണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഇതനുസരിച്ച് ഏതാണ്ട് 300,000 പേർക്ക് ഇതിൻ്റെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. 70,000 വാക്സിനേറ്റേഴ്സിനെ റെഡിയാക്കി കഴിഞ്ഞു. അതിൻ്റെ ഒരു ഡ്രൈ റൺ ഇന്ന് രണ്ടാമത്തെ ഡ്രൈ റൺ നടക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ പല കാര്യങ്ങളും അവർ കോവിൻ COWIN എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആപ്പ് മോഡലിലാണ് ഇതിൻ്റെ മോണിറ്ററിങ് മറ്റും ചെയ്യുന്നത്. ആ മോണിറ്ററിങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു പേപ്പർ കൊണ്ടുപോയി അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങി ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നുമില്ല. ഈ ഇന്ത്യയിലെ എല്ലാ റിമോട്ട് സ്ഥലത്തും ഈ പറയുന്ന ഡിജിറ്റൽ ആയിട്ട് തന്നെ ആളുകളുടെ ആധാറോ പാൻ കാർഡോ അങ്ങനെയുള്ള ID proof കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു വാക്സിനേഷൻ നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഒരു ഡെഫിനറ്റായിട്ടും ബെനിഫിഷ്യറി വെരിഫിക്കേഷൻ, കാരണം രണ്ടാമത് മൂന്നാമത് എടുക്കാതിരിക്കുക മറ്റുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ബെനിഫിഷ്യറി വെരിഫിക്കേഷൻ പോലെ തന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഈ വാക്സിനേഷൻ എടുക്കുന്നത്
അതുപോലെ കോൾഡ് ചെയിൻ ആൻഡ് ലോജിസ്റ്റിക്, കാരണം ഈ തണുപ്പൊന്നുമില്ലാതെ അല്ലെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഈ തണുപ്പിൻ്റെ വ്യതിയാനങ്ങൾ ഉണ്ടായാൽ ഇത് ഉപയോഗശൂന്യമായി പോവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയുള്ള നിരീക്ഷണം, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വലിയൊരു കാര്യമാണ്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ്, ഇതിൻ്റെ സിറിഞ്ചും മറ്റുമൊക്കെ ഉള്ള കാര്യങ്ങൾ, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ അപ്ഡേഷൻ, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉള്ള ഡ്രൈ റൺ നടന്ന് അതിനെ പറ്റിയുള്ളൊരു ഒരു ഇതാണ് നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. ഇപ്പം പല റിസോഴ്സിലും പല സയൻറ്റിസ്റ്റുമാരുമായിട്ട് സംസാരിക്കുമ്പോഴും ഒക്കെ അവർ പറയുന്നത് ഇതിൻ്റെ സേഫ്റ്റി ടെസ്റ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഹ്യൂമൻസിന് എടുക്കാനായിട്ടുള്ള ഒരു കാര്യത്തിൽ അതിനൊരു സൈഡ് ഇഫക്ട്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ ഉണ്ടാകില്ല. ഇതിൻ്റെ എഫിക്കസിയെ പറ്റിയുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റുകളുടെ ഭാഗമായിട്ട് ഇതിനെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കും ഗവൺമെൻറ്. ഇതിൻ്റെ മെക്കാനിസം ഉണ്ട്, അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതിന് എഫിഷ്യൻസിയുടെ കാര്യത്തിൽ ഒരു 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 സംശയം ഇപ്പോഴും ഡെഫിനറ്റായിട്ടുണ്ട്. എന്നാൽ ഇത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ വാക്സിൻ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ആവശ്യമല്ല, നമ്മുടെ പേഴ്സണൽ ഇൻഡിവിജ്വൽ ആവശ്യമാണ്, നമ്മുടെ ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ്സിൻ്റെ പാർട്ടാണ്. ലോകത്ത് ഇത്രയും പേരും ഈ പറയുന്ന ഒരു മഹാമാരിയിൽ നിന്ന് ഒരു രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഉപയോഗിക്കുന്ന ഈ മാർഗത്തിന് വേണ്ടി നമ്മൾ ഒരു പൊളിറ്റിക്സിനെ ഒരു ആയുധമാക്കരുത്, അതല്ലെങ്കിൽ ഒരു റിലിജിയനെ ഒരു ആയുധമാക്കരുത്. അതിന് പകരം നമ്മൾ എപ്പോഴും ഇതിന് വേണ്ടിയിട്ട് ഇത്രയും ആളുകൾ ഒരുമിച്ച് നിന്ന് ഇതിനു വേണ്ടി പൊരുതുമ്പോൾ ഭാരതത്തിൽ നിന്ന് വാക്സിൻ സപ്ലയറിൻ്റെ ഒരു നാടായി മാറുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള ഇന്ത്യൻ ഫേംസിന് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഈ അസ്ട്രാസെനക്ക പോലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ വന്ന് ഇന്ത്യയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇതിനൊരു ഒരു ഒരു വളരെയധികം സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയത്. ഡെഫിനറ്റായിട്ടും ഈ പറയുന്ന എനിക്ക് ഒരു വരുന്ന ഊഴമനുസരിച്ച് അതിൻ്റെ ഫസ്റ്റ് ഗിവൺ ഓപ്പർച്യൂണിറ്റിയിൽ ഞാൻ എന്നെ വാക്സിനേറ്റ് ചെയ്യും, എൻ്റെ കുടുംബാംഗങ്ങളും വാക്സിനേഷന് വിധേയമാകും എന്ന് തന്നെയാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക, നമുക്ക് ഈ കോവിഡ് മഹാമാരിയെ തോൽപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം.